ഒരുവനെ അജ്ഞാനിയാക്കിക്കഴിഞ്ഞ് അജ്ഞാനത്തിൽ ആവിർഭവിക്കുന്നതാണ് ഇതെല്ലാം. അതിൻ്റെ ആസ്വാദ്യതയ്ക്കുള്ള മത്സരവും അതിലെ പോരായ്മ നികത്താനുള്ള നെട്ടോട്ടവും നികത്തി നികത്തി അതിനേക്കാൾ മോശമായ തിരിച്ചെന്ന വീടലുമാണ് ഇതിൻ്റെ പരമ്പര. ഒരു ഉദാഹരണം കൊണ്ട് അത് 1000 ഉദാഹരണം കൊണ്ട് വേണം നമുക്കിത് വ്യക്തമാക്കാൻ. ഒരു ഉദാഹരണം പോരാ, കാരണം ഇത് പല വീക്ഷണ കോണങ്ങളുള്ളതാണ്. ഒരു ഉദാഹരണത്തിൽ നമുക്ക് തുടങ്ങാം. അതെ അതെ. അതായത് പരസ്യത്തിൽ ഒരു ജീവിത വിജയം നേടിയ ആളെ നിങ്ങൾ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്നു. എന്താണ് ജീവിത വിജയം? എല്ലാ പരസ്യത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യം അതാണ്, വിജയഗാഥയാണ്. അതെ. എന്താണ് ജീവിത വിജയം അയാളോട് ചോദിക്കുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ ഇന്ന് കോടികളുടെ ആസ്തിയുള്ളയാളാണ്, ലോക കോടീശ്വരനെ ഞാൻ മറികടന്നിരിക്കുന്നു. ഇതെല്ലാം അയാൾ അവതരിപ്പിക്കുമ്പോൾ ഇരുന്ന് കാണുന്നയാൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഒറ്റയ്ക്ക് എതിലേക്കെയോ സഞ്ചരിച്ച് പണം സമ്പാദിച്ച് കോടികൾ ഉണ്ടാക്കി വ്യവസായം ചെയ്ത് ഇയാൾ എത്തിയിരിക്കുന്നു എന്നാണ് സാങ്കല്പികമായി കാണുന്നവർ. അതെ അതെ. ആദ്യത്തെ ഒരു തോന്നലതാണ്, തോന്നലതാണ് ഇയാളായി ഐഡൻറ്റിഫൈ ചെയ്തു. അതെ. വസ്തുത ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും. അയാൾക്ക് പോലും അജ്ഞേയമായൊരു ഭാഗ്യം കൊണ്ട് സഹായികളായ ആളുകൾ ഉണ്ടായിത്തീരുകയും അയാളുടെ സങ്കല്പങ്ങളെക്കാൾ ഉത്തമമായ സങ്കല്പങ്ങളോടുകൂടി കെട്ടുറപ്പോടെ അവർ പ്രവർത്തിക്കുകയും ചെയ്തതാണ് ഇയാളുടെ പേരിൽ വരുന്നത്. അതിന് അവരുത്തമന്മാരായതുകൊണ്ട് ഇയാൾ പേരെടുക്കുന്നതിൽ അവർക്ക് വിരോധമില്ലെന്ന് മാത്രമായിരിക്കും അതിൻ്റെ സാങ്കത്യമുള്ള സത്യം. അതെ. കാരണം ഞാൻ ബാങ്കുകൾ നടത്തുന്നു, ഞാൻ ഇൻ്റർനെറ്റ് കഫേകൾ നടത്തുന്നു, ഞാൻ മൊബൈൽ കണ്ടുപിടിക്കുന്നു, ഞാൻ അപ്പുറത്തിരുന്ന് പെട്രോൾ ബങ്കുകൾ നടത്തുന്നു, എൻ്റെ വകയായി ഒരു റിഫൈനറി തന്നെ ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ളതെല്ലാം ഞാനുണ്ടാക്കി എന്നാണ് പറയുന്നത്, അവകാശപ്പെടുന്നത്. പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് അയാളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന ഒരാൾക്ക് പോലും ഇയാൾക്കാണ് പേരുണ്ടാകുന്നത്, നമ്മളിത് പണിയണ്ടാന്ന് തോന്നിയില്ലെങ്കിൽ ഈ നില തുടരാം, ഇയാളുടെ വിജയഗാഥ തുടരാം. അയാളോട്, ആ വ്യക്തിയോട്, അയാൾ ഗൃഹസ്ഥനാണെങ്കിൽ ആ വ്യക്തിയോട് അയാളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു പച്ചക്കറിയുടെ കാര്യം ചോദിച്ചാൽ പോലും അറിവുണ്ടാവുകയില്ല. ഉണ്ടാവില്ല. ഉണ്ടു ഉറങ്ങിയും മറ്റ് കൂട്ടും സൂട്ടും ഇട്ട് സഞ്ചരിച്ചും വലിയ ക്ലബുകളിലും മറ്റുള്ളടത്തും ചെന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തും നടന്നത് മാത്രമായിരിക്കും അയാളുടെ പ്രവൃത്തി മണ്ഡലം. ഇത്തരം ഒരു 100 പേരെ നിങ്ങൾ മാധ്യമത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക്, കുറച്ച് പണമുള്ള ജനങ്ങൾക്ക്, ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അയാളായിത്തീരാനുള്ള മോഹമുണ്ടാവും, ശക്തമായിട്ടുണ്ടാവും. പരസ്യത്തിൻ്റെ വിജയം തന്നെ അതാണല്ലോ. ഈ മോഹം അവരുടെ മനസ്സിൽ ഉണ്ടായാൽ അതുമായി താതാത്മ്യം പ്രാപിച്ച ഒരു ബിംബമായി ഇവൻ മാറും, പ്രതിബിംബമായി മാറും. ഇവൻ്റെ ബിംബം ഇവൻ മറന്നുപോവുകയും പ്രതിബിംബമായി മാറുകയും ചെയ്യും. അടുത്ത പരസ്യത്തിൽ ഇവന് കോടികൾ കടം കിട്ടുമെന്ന് കാണുകയാണെങ്കിൽ ഇവൻ അതിപ്പോയി തലവെക്കും. അതെ. ഉള്ള വസ്തു ഈട് കൊടുത്തി ചിലപ്പം വാങ്ങിക്കും, മറ്റു കാര്യങ്ങൾക്ക് ചെക്കെഴുതി കൊടുത്ത് വാങ്ങിക്കും. അവൻ്റെ മാതിരി പ്രവർത്തകരെ കിട്ടാതിരിക്കുക, ഈ പരസ്യം കണ്ടതിൻ്റെ പേരിൽ മാത്രം ചെയ്യുമ്പോൾ സ്വയം അധ്വാനിക്കാതിരിക്കുക,
ആ വിജയിയുടെ വാസനാജാലങ്ങൾ ഇല്ലാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ എടുത്ത കടം അടിച്ചു പൊളിച്ച് തീർക്കും. പരസ്യത്തിൻ്റെ അങ്ങേത്തലയിൽ നിൽക്കുന്ന വിജയഗാഥ അവതരിപ്പിച്ച മനുഷ്യൻ്റെ വിജയം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എത്ര പരാജയങ്ങളിലൂടെയാണ് അയാൾ കടന്നു വന്നതെന്ന് ഇവൻ അറിയുന്നില്ല. എത്ര പരീക്ഷണ ഘട്ടങ്ങളെ അയാൾ നേരിട്ടുവെന്ന് അയാളും പറയുന്നില്ല. ഈ അഭിമാനത്തിൻ്റെ സമയത്ത് തൻ്റെ വിജയഗാഥ തീർക്കാൻ അയാൾ എത്ര പേരെ മറിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല. അയൽവക്കത്തൊരു സ്ഥാപനം അവൻ്റെ ഗോഡൌണിൽ ഉണ്ടാക്കി വെച്ച ഒട്ടേറെ വസ്തുക്കൾ ജനങ്ങൾക്കുള്ളതായി ഇരിക്കുന്നതെന്ന് അറിഞ്ഞ് അവനതിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഞാൻ അതിറക്കാൻ പോകുന്നുവെന്ന ലൈസൻസ് വാങ്ങിച്ച് ഇനി 25 കൊല്ലത്തേക്ക് അവൻ ഇറക്കാൻ മേലാതാക്കി അവൻ വലിയ ചെലവിലുണ്ടാക്കി വെച്ച വസ്തുവിനെ നിസ്സാര വിലയ്ക്ക് അവനിൽ നിന്നെടുത്ത് ലോകത്തിന് കൊടുത്ത് ആണ് ഞാനിത് ഉണ്ടാക്കിയത്, ഈ നിലയിലേക്ക് എത്തിയതെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയില്ല. ലോകമറിയില്ല. എൻ്റെ വിജയഗാഥയെ ഞാൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമഷ്ടിയുടെ സങ്കല്പം, ലോകത്തിൻ്റെ സങ്കല്പം അറിയുന്ന ധാർമ്മികനായി സത്യവാനായി ഒക്കെ ഇരുന്നു കൊണ്ടാണ്. എൻ്റെ ആ മുഖമാണ് ഞാൻ ലോകത്തിന് കൊടുക്കുന്നത്. അതെ, നമ്മുടെ പ്രമുഖരുടെ എല്ലാം ചിത്രം നമ്മുടെ മനസ്സിൽ, സാധാരണക്കാരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. ഒരു ഹീറോ മാത്രമാണ്. അവരെ ആയിത്തീരുന്നതിന് വേണ്ടി പരീക്ഷിക്കുവാനൊരുത്തൻ സ്വജീവിതവുമായി ഇറങ്ങുമ്പോൾ അവൻ അറിയേണ്ടത് ഈ മുഖമല്ല. തീർച്ചയായിട്ടും കർമ്മരംഗത്ത് ഓരോ തരത്തിൽ അവർ പെരുമാറിയ മുഖമാറിയേണ്ടത്. അതെ.